ഈ ഒരു വീഡിയോയില് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. എന്തുകൊണ്ടാണ് ഞാൻ ആ ഒപ്പീനിയൻ പറയുന്നതെന്ന് പറയാം. അപ്പൊ അത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സിന് അടുത്താണ് എനിക്ക് ഇത് പറയാനുള്ളത്. നിങ്ങൾ ഒരു ചാൻസ് എടുത്തിട്ട് നിൽക്കുക, അപ്പൊ നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇപ്പൊ നമുക്ക് കീം 2024 തൊട്ട് നമ്മൾ ഇനി അറ്റൻഡ് ചെയ്യാൻ പോണ എക്സാം ക്യുസാറ്റ് കാറ്റ് 2024 ഉള്ളൂ. അപ്പൊ ഞാൻ ഇതിൽ നിങ്ങളത് പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളത് പ്രിഫർ ചെയ്യുന്നത് നിങ്ങളെപ്പോഴും ക്യുസാറ്റ് കാറ്റ് 2024 എയിം ചെയ്യാൻ നല്ല പോലെ. അപ്പൊ അതിനുള്ള റീസൺസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, നമ്മളിപ്പോ ഉള്ള കീം ക്വസ്റ്റ്യൻസിന് ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെല്ലാം ഒരു 1 മിനിറ്റിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ക്വാണ്ടിറ്റി കൂടുതലുള്ള ഒരു എക്സാമിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 100 ക്വസ്റ്റ്യൻ ഉള്ള ഒരു എക്സാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ 100 ക്വസ്റ്റ്യൻ ഉണ്ടോന്ന് വെച്ചോ, 100 ക്വസ്റ്റ്യന് എനിക്കൊരു 10 or 20 ക്വസ്റ്റ്യൻ തെറ്റിപ്പോയെന്ന് വെച്ചോ, അല്ലെങ്കിൽ 20 ക്വസ്റ്റ്യൻ എനിക്ക് അറിയത്തില്ല, ബാക്കി 80 ക്വസ്റ്റ്യൻ എനിക്കൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് 80% മാർക്ക് അടിക്കാൻ പറ്റും. പക്ഷേ ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറഞ്ഞ് ജെ ഇ പോലെ 25 ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിൽ ഒരു 5 ക്വസ്റ്റ്യൻ വിട്ടുപോയി കഴിഞ്ഞാൽ അത് എത്രയും, അത് 80% അഫക്റ്റ് ചെയ്യും. അതായത് എണ്ണം കുറയുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ തെറ്റിയാലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വിട്ടാലോ അത് നമ്മൾ ഒരുപാട് അഫക്റ്റ് ചെയ്യും. എക്സാം കുറെ കൂടി കയറി ടൈറ്റാവും. അപ്പൊ അതുകൊണ്ട് കീമിനകത്ത് ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. കാരണം അതാണ് ഇപ്പൊ ഓൺലൈൻ ആകുമ്പോൾ വരുന്നത്, ഓൺലൈൻ ആകുമ്പോൾ ഒറ്റ എക്സാം നടക്കും. അപ്പൊ അവിടെയാണ് ഈ ക്യുസാറ്റ് കാറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. നിങ്ങൾക്ക് 225 ക്വസ്റ്റ്യൻ ഉള്ള ഒരു എക്സാം ആയിരിക്കും വരുന്നത്. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും എന്താണ്, 180 മിനിറ്റിൽ ഇത്രയും ക്വസ്റ്റ്യൻ എഴുതണമെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും സെറ്റ് ചെയ്തേക്കുന്ന ഒരു വേ ഉണ്ട്. 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ജോലി, അതായത് ഒരു 20 അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു 40 സെക്കൻഡിൽ പല ക്വസ്റ്റ്യനും കിട്ടുന്ന രീതിയിലുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവൈലബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ ഇനി 25 ക്വസ്റ്റ്യൻ ഒരു മണിക്കൂർ എന്നുള്ള രീതിയിൽ, 3 മണിക്കൂർ 75 ക്വസ്റ്റ്യൻ ജെ ഇ പോലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ 2-3 മിനിറ്റിലുള്ള രീതിയിലാകുമ്പോൾ അത്രയും മൾട്ടി കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ, അത്രയും തിങ്കിയാണുള്ള ക്വസ്റ്റ്യൻസും ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി വരുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യന് ഡിപ്പെൻഡ് ചെയ്യും. കാരണം അതെന്താണ്, നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലോട്ട് ഈ എക്സാം മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളതിലൊരു 15 or 16 സെറ്റ് പി വൈക്ക് ഒരു തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്കറിയാം ക്വസ്റ്റ്യൻസിന്റെ ലെവൽ ഏകദേശം എങ്ങനെയാണ് വരുന്നത്, ഒരു എത്രത്തോളം നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാം. അപ്പൊ പി വൈ ക്യൂസ് വെച്ച് നമുക്കൊരു അനാലിസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ പി വൈ ക്യൂ എല്ലാം മൊത്തത്തിൽ മാറി വന്നു, ഇനി എന്താ വരുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രഡിക്ഷൻ കിട്ടത്തില്ല. ഇനി എന്ത് ചെയ്ത് പഠിക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ ബാക്കിയുണ്ട് കീമിനകത്ത്. അപ്പൊ കീമിനകത്ത് നിങ്ങൾ ഇതുവരെയുള്ള പി വൈ ക്യൂസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പി വൈ ക്യൂസ് എല്ലാം 150 മിനിറ്റ് 120 ക്വസ്റ്റ്യൻ. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആവറേജ് 1.something മിനിറ്റ്, അതായത് 1.1 or 1.2 മിനിറ്റിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു മിക്ക ക്വസ്റ്റ്യൻസ്, ഒരു 90% ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കണം. പക്ഷെ ഇവിടെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ കൺസെപ്റ്റിലായിരിക്കും ബിൽഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇനി ക്വസ്റ്റ്യൻ്റെ സമയം കൂടി വരും, ക്വസ്റ്റ്യൻ്റെ എണ്ണം കുറഞ്ഞു വരുമ്പോൾ മൾട്ടി കൺസെപ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കയറും. അപ്പൊ നിങ്ങൾ ഈ സിംഗിൾ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻസ് എത്രത്തോളം പ്രാക്ടീസ് ചെയ്താൽ അത് ഈ ഒരു മൾട്ടി കൺസെപ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് അപ്ലൈ ചെയ്യാന്നുള്ളത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള കാര്യം. കാരണം ജെയുടെ ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു നല്ല റാങ്ക് വേണേൽ നിങ്ങൾ ജെയ് പ്രിപ്പറേഷൻ തന്നെ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതൊരു പോയിന്റ് ആണ്. അപ്പൊ ഇതിന്റെ കൂടെ ഇനി പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻട്രൻസിന് ഒരു വാല്യൂ ഇല്ലാതായിരിക്കും, കാരണം എൻട്രൻസിന്റെ വെയിറ്റേജ് കുറഞ്ഞിരിക്കും. അപ്പൊ അതൊരു വലിയ ഫാക്ടർ. അപ്പൊ പ്ലസ് ടു മാർക്ക് ആഡ് ചെയ്യോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇത് ശരിക്കും എന്താണ്, ഒരു ജെഇ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ജെഇ മെറ്റീരിയൽ നോക്കുന്നതായിരിക്കും, അത് ജെഇ നോക്കി വന്നവർക്കായിരിക്കും ഇത് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു 0 ലെവൽ പ്രിപ്പറേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരുന്നത്, എത്രത്തോളം വരും എന്നുള്ളത്. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. ക്യുസാറ്റ് കാറ്റ് 2024 ആയിരിക്കും കുറച്ചുകൂടി കീം 2024 വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള പലരുടെ അടുത്ത് ചോദിച്ചു പി വൈ ക്യു സഫിഷ്യന്റ് ആണോ. അപ്പൊ എന്തുകൊണ്ടാണ് പി വൈ ക്യു സഫിഷ്യന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പി വൈ ക്യു നിങ്ങൾ ഒന്ന് അനാലിസ് ചെയ്ത് കഴിഞ്ഞാൽ ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, അതായത് നിങ്ങളിപ്പോ ഒരു 15 സെറ്റ് പി വൈ ക്യു എടുത്ത് വെച്ചെന്ന് വെച്ചു ഡൗൺലോഡ് ചെയ്യും. അപ്പൊ നിങ്ങൾ റൂട്ട്, നിങ്ങളെ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിരിക്കുന്നത് ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി ചോദിച്ചു, എന്ത് എയ്ത്ത് റൂട്ട് അതിനകത്ത് 6th റൂട്ട് ഓഫ് യൂണിറ്റി ചോദിച്ചിട്ടുണ്ട്, 4th റൂട്ട് ഓഫ് യൂണിറ്റി ചോദിച്ചിട്ടുണ്ട്,
അപ്പൊ അതെല്ലാം ചെയ്തു തരുമ്പോൾ നിങ്ങൾക്ക് ഒരു ജനറലി എന്ത് റൂട്ട് ഓഫ് യൂണിറ്റി എന്തൊക്കെ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ ഈ ഒരു എക്സാമിനകത്ത് കൂടുതലും ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇത്രയും 15 കൊല്ലത്തെ പി വി എന്നൊരു അസസ്മെന്റ് കിട്ടും. മെയിൻ ആയിട്ട് ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ, എ എം ജി എം റിലേഷൻ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്ന എപ്പോഴും പി വൈക്ക്. അപ്പം ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പി വൈക്കോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്സ് നിങ്ങൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ പല പല രീതിയിൽ അതിങ്ങനെ നോക്കി നോക്കി വൈഡ് ആയിട്ട് പോകും. അപ്പോഴത്തേക്കും ഒരു എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കവർ ചെയ്യാൻ പറ്റുന്ന എപ്പോഴും എന്താണ് പി വൈക്ക് അസസ്മെന്റ് ആണ്. അത് മാത്രമല്ല ഇവിടെ സഫിഷ്യന്റ് പി വൈക്യൂസ് അവൈലബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പുതിയൊരു എക്സാം എഴുതുന്ന പോലെ ഇതിന് പി വൈക്യൂസ് അവൈലബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഇ ക്വസ്റ്റ്യൻസ് പി വൈക്യു ആയിട്ട് അവൈലബിൾ ഉള്ളൂ. പക്ഷെ അത് നിങ്ങൾ എഴുതി നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം എത്രയൊരു സമയത്ത് എന്തുമാത്രം ടഫ്നെസ് ആണെന്നുള്ളത്. അപ്പൊ അവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ പി വൈക്യൂസ് ഇപ്പൊ നിലവിൽ അവൈലബിൾ അല്ല. കാരണം ഒരു രണ്ടോ മൂന്നോ കീയും കഴിഞ്ഞാലേ നമുക്ക് പുതിയൊരു പി വൈക്യു അല്ലെങ്കിൽ പുതിയൊരു സ്ട്രെച്ചർ വരത്തുള്ളൂ. കാരണം ഏത് ലെവലിലോട്ട് എക്സാം മാറുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു എയ്ഡ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതാണെങ്കിൽ പറയാനുള്ളത് നിങ്ങൾക്ക് ഇത് കിട്ടുന്നത്. ഇനി പി വൈക്ക് നോക്കിയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഐഡിയ. അത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം പി വൈക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് ഇന്നൊരു 60 to 100 ക്വസ്റ്റ്യൻസ് വരെ കിട്ടും. ഈ 100 ക്വസ്റ്റ്യൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും പാറ്റേൺസ് ഫെമിലിയർ ആവുകയാണ്. സ്ഥിരം ചോദിക്കുന്ന കുറെ പാറ്റേൺസ് ഫെമിലിയർ. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തു കഴിഞ്ഞാൽ പല പല പാറ്റേൺ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബ്രെയിനിൽ ആ ഒരു പാറ്റേൺ ഫീഡാണ്. അപ്പം പെട്ടെന്ന് അതിന്റെ പാറ്റേൺ ഒന്നും കൂടി പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും നമുക്കത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാം. അപ്പൊ അതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം തുടക്കത്തിൽ പാടായിരിക്കും, കാരണം പലർക്കും എന്താണ് ആ ഒരു ലോജിക്ക് ചിന്തിച്ചെടുക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണും. പക്ഷെ വൺസ് നിങ്ങൾ അത് ഫെമിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ നിന്ന് കാണാം. അതായത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു പാറ്റേൺ ചെയ്ത് തരുമ്പോൾ എന്ത് റൂട്ട് ഓഫ് യൂണിറ്റി, സിക്സ് റൂട്ട് ഓഫ് യൂണിറ്റി, ക്യൂബ് റൂട്ട് ഓഫ് യൂണിറ്റി, ഫോർത്ത് റൂട്ട് ഓഫ് യൂണിറ്റി, ഇത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഫോർത്ത് യൂണിറ്റ് റൂട്ട് ഓഫ് യൂണിറ്റ് ഒരു ഗുണം ചെയ്യുന്ന ഒരാൾക്ക് അറിയാം അതിന്റെ വാല്യൂ 1 - 1 - i + i ആണ്. ഇത് ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ പാറ്റേൺസ് കാരണം നമ്മളിത് ഫീഡ് ചെയ്യും. ഒരു തവണ ചെയ്താലും മതി പല കാര്യങ്ങളും. അപ്പം ഈ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഏത് ബുക്കിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സഫിഷ്യന്റ് ആയിട്ടുള്ള പി വൈ ക്യൂസ് ആണ്. അപ്പൊ ഇവിടെ പി വൈ ക്യൂ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇവിടെ പി വൈ ക്യൂസ് ചെയ്യും. അപ്പൊ അതായത് പറയുന്നത് ഈ ഒരു സാധനം നോക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും.